ജാലകപ്പഴുതിലൂടെ ഊളിയിട്ട് മുറിക്കകത്തേക്ക് കടന്നു വന്ന ഒരു കിളിമകൾ. അത് മുറിയിൽ വട്ടമിട്ട് പറന്ന് അവിടെയും ഇവിടെയും ചെന്നിരുന്ന് മെല്ലെ ചെലച്ച് ആ മുറിയിലുള്ള കഥാപാത്രത്തെ നോക്കി അരുമയായി ഒന്ന് പുഞ്ചിരിച്ച്, അതിനിടയിൽ ചൂട് കൂടിയതുകൊണ്ട് ആ മുറിയിലെ ഫാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അതിവേഗതയിൽ ആ ഫാനിൻ്റെ പങ്കുകൾ കറങ്ങാൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ശീൽക്കാര ശബ്ദം കേട്ട് ഭയന്ന് ചരകടിച്ച് പറന്ന് മുകളിലേക്ക് ഉയർന്ന പക്ഷി അറിയാതെ ആ പങ്കകയുടെ വീശുന്ന ചീളിന് ഇടയിൽപ്പെട്ട് ചോരയിൽ കുതിർന്ന് താഴെ വീണ് മരിച്ചു വീഴുമ്പോൾ നിർമ്മമമായി അത് നോക്കി നിന്നുകൊണ്ട് ആ ചോരയിൽ തൻ്റെ തൂലിക മുക്കി ഒരു സ്ത്രീ തൻ്റെ മനസ്സെഴുതിയാൽ, ആ മനസ്സിൽ തൻ്റെ ശരീരത്തെക്കുറിച്ചും കൂടി തുറന്നെഴുതിയാൽ എന്ത് സംഭവിക്കാം? എൻ്റെ കഥ എന്ന പേരിൽ മാധവിക്കുട്ടി ആത്മകഥ എഴുതിയപ്പോൾ സംഭവിച്ചത് അതാണ്. ആ കഥ ആരംഭിക്കുന്നത് പോലും ഇങ്ങനെ ഞടുക്കമുണർത്തുന്ന ഒരു നിമിഷത്തെ നമ്മുടെ മുമ്പിൽ അക്ഷരങ്ങൾ കൊണ്ട് കോറിയിട്ടുകൊണ്ടാണ്. പിന്നീട് അവർ പറയുകയുണ്ടായി, ഇത് മുഴുവൻ സത്യങ്ങളല്ല, സത്യങ്ങളോട് ചേർത്ത് എൻ്റെ സങ്കല്പങ്ങളും ഭാവനകളും കൂടെ ചേർത്ത് ഇറ്റ് ഈസ് പാർട്ട്ലി ഫിക്ഷൻ ആൻഡ് പാർട്ട്ലി റിയാലിറ്റി എന്നാണ് അവർ പറഞ്ഞത്. അത് മാധവിക്കുട്ടിയുടെ എല്ലാ എഴുത്തുകളെക്കുറിച്ചും പറയാവുന്നതാണ്. പൂർണ്ണമായ റിയാലിറ്റി അവരൊരിക്കലും എഴുതിയിട്ടില്ല. അതിനെന്തിനാ അവർ അതിന് ആധാര എഴുത്തുകാർ പോരെ എന്ന് ചോദിക്കുന്ന മനസ്സാണ് അവരുടേത്. യാഥാർത്ഥ്യത്തോട് ചേർത്ത് ഭാവനയെ കൂടി ഇഴ ചേർത്ത് പുനർവിന്യസിപ്പിക്കുമ്പോഴാണ് തൻ്റെ കഥകൾ വിരിയുന്നതെന്ന് പറയുന്ന മാധവിക്കുട്ടി തൻ്റെ ശരീരത്തിൻ്റെ കാമനകളും മനസ്സിൻ്റെ കാമനകളും ചേർന്നുള്ള ബാന്ധവത്തിൽ നിന്നാണ് തൻ്റെ സങ്കല്പത്തിന് ചിറകുകൾ ഉണ്ടാകുന്നതെന്ന് പറയാൻ ഒരിക്കലും മടിച്ചിട്ടില്ല. സ്ത്രീകൾ അങ്ങനെയൊക്കെ പറയാമോ എന്ന ഞടുക്കം അഭിനയിച്ചു കാണിക്കുന്നവർക്ക് സ്വകാര്യതകളെ സ്ത്രീകൾ ഈ പറഞ്ഞതിലും പ്രവർത്തിച്ചതിലും കൂടുതൽ വേണം ചെയ്യാൻ എന്ന് അഭിലഷിക്കുകയും ആ അഭിലാഷത്തിൻ്റെ പുറത്ത് മസ്ലിൻ തുണി വിരിച്ച് കപട സദാചാരത്തിൻ്റെ നാട്യഭാവങ്ങളുടെ ആവരണങ്ങളെടുത്ത് അണിയുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ അതിരൂക്ഷമായി എന്നാൽ സ്നേഹവായ്പോടെ തന്നെ അനാവൃതമാക്കി തൻ്റെ മനസ്സിലെ ശരീരത്തിൻ്റെ കാമനകളെ തൻ്റെ ശരീരത്തിലെ മനസ്സിൻ്റെ ആധിപത്യത്തെ തുറന്നു കാണിച്ചുകൊണ്ടാണ് മാധവിക്കുട്ടി ഇവിടെ കലഹങ്ങൾ തീർത്തത്, കലാപശ്രുതിയിൽ തൻ്റെ എഴുത്ത് സബല്യ നിവർത്തിച്ചത്. കിളിമകളുടെ കൊഞ്ചലിനെ കലാപമാക്കിയവളെന്ന് മാധവിക്കുട്ടിയെക്കുറിച്ച് ആദ്യം എഴുതിയത് കെ ബാലകൃഷ്ണനാണ്. അദ്ദേഹം മാധവിക്കുട്ടിയുടെ ഏതോ ഒരു രചനയ്ക്ക് എഴുതിയ ഒരു മുഖക്കുറിപ്പിൽ ഒരു ചെറിയ ബോക്സിലുള്ള ഒരു വിശേഷണക്കുറിപ്പിലാണ് ഈ പദം ഞാൻ വായിക്കുന്നത്. കിളിമകളുടെ കൊഞ്ചലിനെ കലാപമാക്കിയവൾ എത്ര അർത്ഥപൂർണമാണ് മാധവിക്കുട്ടിക്ക് ആ വിശേഷണം എന്നാലോചിച്ച് നോക്കുക. വളരെ റൊമാൻറ്റിക്കായി സംസാരിക്കുന്ന, അതിനേക്കാളേറെ വശ്യമായി പുഞ്ചിരിക്കുന്ന, സൂക്ഷിച്ച് നോക്കിയാൽ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നിന്ന ഒരു യക്ഷിയുടെ രൂക്ഷ ക്രൗര്യം നിറഞ്ഞ ഒരു വല്ലാത്ത വശീകരണ ശക്തിയുടെ അഗ്നിസ്പന്ദം അനുഭവിച്ചറിയുവാൻ കഴിയുന്ന നോട്ടത്തിനുടമയായ ചിരിക്കുമ്പോൾ നാണത്തിലല്ല അഭിമാനത്തിൽ വിളങ്ങുന്ന കവിൾത്തടങ്ങളുള്ള ആ ചിരിയിൽ ആയിരം നിലാവിൻ്റെ തിളക്കത്തെ സ്വാംശീകരിച്ചെടുത്ത് വിളമ്പി നമുക്ക് തരാൻ പ്രകാശിപ്പിച്ച് തരാൻ കഴിവുള്ള മാധവിക്കുട്ടിയുടെ ശരീരത്തിൻ്റെ സാന്നിധ്യം അവരുടെ മനസ്സിൻ്റെ സാന്നിധ്യത്തെ വിളംബരം ചെയ്യുന്നതായിരുന്നു. അവരുടെ മനസ്സിൻ്റെ സാന്നിധ്യം അക്ഷരങ്ങളിലൂടെ വായിച്ചെടുക്കുമ്പോൾ അല്പം ഓണകാട്ടി തുറന്നു ചിരിക്കുന്ന വശ്യമായ ആ ചുണ്ടുകളെ നാം ഓർക്കുന്നു, ആ മൂക്ക് നമ്മൾ ഓർക്കുന്നു, അതിലെ മൂക്കുത്തി നമ്മൾ ഓർക്കുന്നു. ഇതിനെല്ലാം ഇടയിൽ സ്പന്ദിക്കുന്ന അവരുടെ ഹൃദയത്തിൽ അവർ ഒരിക്കലും മറകൊണ്ട് മൂടി ആവരണങ്ങൾ കൊണ്ടും നാട്യങ്ങൾ കൊണ്ടും കലർപ്പ് കൊണ്ടും ദുഷിപ്പിച്ചിട്ടില്ലാത്ത അവരുടെ ആത്മാവിൻ്റെ നേർക്കാഴ്ചയെ നമ്മൾ ഓർത്തു പോകുന്നു. മാധവിക്കുട്ടി അങ്ങനെ രൂക്ഷമായ ഒരു സത്യമായി, പ്രകൃതിയിൽ ദൈവം പുരുഷനെ തീർത്തത് സ്ത്രീക്ക് വേണ്ടിയും സ്ത്രീയെ തീർത്തത് പുരുഷന് വേണ്ടിയും എന്നത് സത്യമെങ്കിൽ ആ സത്യം ഉറക്കെ പറയുന്നതിന് എന്തിനു മടിക്കണം എന്ന ചോദ്യം നിതാന്തമായി ഉണർത്തിക്കൊണ്ട്, ഞാൻ സ്ത്രീയാണെന്നതിൽ അഭിമാനിക്കുന്നു, എനിക്കതിൽ സങ്കോചമില്ല, പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സൃഷ്ടി ആരുടേത് എന്ന് ചോദിച്ചാൽ കവികൾ കള്ളം പറയും. കാൽപ്പനികമായ അസത്യങ്ങൾ കൊണ്ട് അവർ പല ആലങ്കാരിക സ്തൂപങ്ങളും ഉണ്ടാക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സൃഷ്ടി പുരുഷൻ്റെ ഉടലാണ്. ഇത് തുറന്നു പറയുവാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു എഴുത്തുകാരിയാണ് നമുക്കിടയിലുള്ളത്, മാധവിക്കുട്ടി.
കാമനകളുടെ കഥ പറഞ്ഞ മാധവിക്കുട്ടി ആന്തരികമായ ആത്മീയതയുടെ അല്ലെങ്കിൽ ആന്തരികമായ തേങ്ങലുകളുടെ കഥകൾ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം ഏറ്റവും മികച്ച 10ഓ 15ഓ കഥകൾ നമ്മൾ നിരത്തിയാൽ അതിൽ നെയ്പ്പായസം എന്ന് പറഞ്ഞ കഥയെ നമുക്ക് മാറ്റിവെക്കാനാകുമോ? അല്പം അതിശയവൽക്കരിച്ചുകൊണ്ട് ഭാവന കൂടി ചേർത്ത് എഴുതിയതെന്ന് പറയുന്ന ആത്മകഥയിലെ വായനാനുഭവം സൃഷ്ടിക്കുന്ന രതി വേഗതാളങ്ങളുടെ ഒരു ഒരു സാധർമ്മ്യത്തിൽ മാത്രം അനുഭൂതി കണ്ടെത്തിക്കൊണ്ട് പരിമിതപ്പെടുത്തപ്പെടേണ്ട വ്യക്തിസത്തയല്ല മാധവിക്കുട്ടിയുടെ രചനാലോകത്തിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. മാധവിക്കുട്ടി നിരന്തരമായി ചോദ്യങ്ങൾ ഉണർത്തിയിട്ടുള്ളത് ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കാണ്. ആ ആത്മാവ് കുടിയിരിക്കുന്നത് ശരീരത്തിലാണെന്ന് വിശ്വസിച്ചുകൊണ്ടും ആ യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ടുമാണ് മാധവിക്കുട്ടി ജീവിച്ചത്, എഴുതിയത്, സംസാരിച്ചത്. ആത്മാവിനെ ഉണർത്തു ഗീതങ്ങളായി തൻ്റെ ശ്വാസനിശ്വാസങ്ങൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി സൃഷ്ടാവ് കനിഞ്ഞു നൽകിയ എഴുത്തു പലകയാണ് ശരീരമെന്ന്. ശരീരമെന്ന എഴുത്തു പലകയിൽ കുറിച്ചിടുന്ന അക്ഷരതീർപ്പുകളാണ് ആത്മാവിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞ ഒരു തത്വചിന്തകനെ മനസ്സുകൊണ്ട് വരിച്ച് തൻ്റെ ആത്മഭാഷണങ്ങൾക്ക് അടിസ്ഥാന വാക്യമായി ഉൾച്ചേർത്തവളായിരുന്നു മാധവിക്കുട്ടി. താൻ എത്രത്തോളം കലാപകാരിയാണെന്നും തൻ്റെ ഈ മറയില്ലാത്ത കലാപത്വര പെറ്റമ്മയടക്കമുള്ള എത്ര പേരുടെ മനസ്സിലാണ് അമ്പരപ്പ് തീർക്കുന്നതെന്നും അറിഞ്ഞ് അതിൽ ഗൂഢമായ ഉന്മാദത്തോടെടുത്ത ഒരു ആനന്ദം തന്നെ അനുഭവിച്ചിരുന്നു, ആസ്വദിച്ചിരുന്നു മാധവിക്കുട്ടി. ഞാൻ ഓർക്കുന്നു ബാലാമണിയമ്മയെക്കുറിച്ച് ഒരു ആദരഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതിൽ മാധവിക്കുട്ടിയോട് അമ്മയെക്കുറിച്ച് എഴുതുവാൻ പറഞ്ഞപ്പോൾ ആ ലേഖനത്തിൻ്റെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ആ ലേഖനത്തിൽ മാധവിക്കുട്ടി ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്, ഒരു വാചകമാണ്. മാൻപേട കുഞ്ഞിനെ എന്ന് കരുതി ഒരു ചെന്നായിക്കുട്ടിയെ പ്രസവിച്ചു പോയ അമ്മ തൻ്റെ കുഞ്ഞിനെ മാൻകുഞ്ഞെന്ന് കരുതി മാറോടണയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് ചെന്നായിക്കുട്ടിയെന്ന് കാണുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ വിളങ്ങി വരുന്ന ഒരു അമ്പരപ്പുണ്ട്, ഞടുക്കമുണ്ട്. എന്നെ ചേർത്തണയ്ക്കുമ്പോഴൊക്കെ ബാലാമണിയമ്മയുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളത് ആ അമ്പരപ്പാണ്. തറവാടിൻ്റെ എല്ലാ സുഹൃത സ്ത്രീയും വിളങ്ങി നിൽക്കുന്ന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ സുന്ദരിയായൊരു പെൺമകൾക്ക് ജന്മം നൽകി അവളെ ചേർത്തണയ്ക്കാൻ തോന്നുമ്പോൾ അവൾക്ക് ശരീരവുമുണ്ട്, മനസ്സുമുണ്ട്, അത് രണ്ടും അവൾ തുറന്ന് പ്രകാശിപ്പിക്കും. അക്ഷരങ്ങളിലൂടെ അവൾക്ക് പറയാനുള്ളത് തൻ്റെ ശരീരത്തിൻ്റെ കാമനകളെയും ആത്മാവിൻ്റെ കാമനകളെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള തൻ്റെ വേവുന്ന ചോദനകളുടെ കഥയാണ്. അതറിയുമ്പോൾ പാരമ്പര്യത്തിൻ്റെ ഒരു പുരാവൃത്തങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മാതൃത്വത്തിൻ്റെ ആദർശവൽക്കരിക്കപ്പെട്ട മഹനീയതയെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ പോലുള്ള കവിതകൾ എഴുതിയ ബാലാമണിയമ്മയ്ക്ക് ഞടുങ്ങാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കൽ ഞാനും കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടും കൂടി നാദേവിക്കുട്ടിയുടെ വീട്ടിൽ എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൻ്റെ പുറകിലുള്ള അമ്പാടി അപ്പാർട്ട്മെൻസിൽ അവർ താമസിക്കുമ്പോൾ പോയിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു പാതി തുറന്നിട്ട ഒരു വാതിലിൻ്റെ ഉള്ളിലുള്ള കിടക്കയിൽ കട്ടിലിൽ ബാലാമണിയമ്മ വെളുത്ത മുണ്ടും മെലിഞ്ഞുണങ്ങിയ വെളുത്ത ശരീരവും നല്ല ചന്ദനക്കുറിയുമായി ചമ്രം മടിഞ്ഞിരുന്ന് റൈറ്റിംഗ് പാഡിൽ കവിത എഴുതിയാണ്. അപ്പോൾ ശ്രീകോവിലിനകത്തുള്ളൊരു പ്രതിഷ്ഠ അർച്ചനയുമായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ നേർക്ക് ഇടയ്ക്ക് പ്രസാദമായി ആ ദൈവികമായ ഒരു മന്ദസ്മിതം തൂകുന്നത് പോലെ ആ പാതി തുറന്നിട്ട വാതിലിൻ പഴുതിയിലൂടെ അമ്മ ഞങ്ങളെ നോക്കി ഒന്ന് ചിരിക്കും. അടുത്ത നിമിഷം ശ്രദ്ധ പിൻവലിച്ച് വീണ്ടും എഴുത്തിൻ്റെ ആ പുണ്യാഹ സമർപ്പണത്തിലേക്ക് മുഴുകും. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ഇരുന്നുകൊണ്ട് ഈ പുരുഷന്മാരുടെ കാപട്യത്തെക്കുറിച്ചും അതിലുമേറെ ഭീകരമായി സ്ത്രീകൾ കൊണ്ടു കിടക്കുന്ന കാപട്യത്തെക്കുറിച്ചും നഖശിഖാന്തം നാടി തിരിച്ച് തുറന്നു കാണിച്ചുകൊണ്ട് രോഷാകുലിയായും അതല്ലെങ്കിൽ ശുഭിതയായും അതല്ലെങ്കിൽ ദുഃഖിതയായും സംസാരിക്കുന്ന മാധവിക്കുട്ടി. മാധവിക്കുട്ടി അവിടെ വച്ച് ഒരു വാചകം പറഞ്ഞു. ബാലൻ്റെ ഭാര്യ വിജയലക്ഷ്മി ഉണ്ടല്ലോ, നല്ല കവിയാണ്, പക്ഷെ അവൾക്കൊക്കെ ഇഷ്ടം എന്നെ അല്ല, ഞാൻ നിഷേധിയല്ലേ, തോന്നിവാസം പറയുന്നവളും എഴുതുന്നവളും അല്ലേ. അമ്മ മാതൃത്വത്തിൻ്റെ മഹനീയമായ പ്രതീകമാണ്. ബാലാമണി അമ്മയുടെ ആരാധികയാണ് ബാലൻ്റെ ഭാര്യ വിജി. കാരണം മാതൃത്വത്തിൻ്റെ സങ്കീർത്തനമാണല്ലോ അമ്മ എഴുതി പോകുന്നത്. പക്ഷെ ഞാനീ പറയുന്ന ഭാഷയുണ്ടല്ലോ, പൊന്നിയൂർക്കുളത്തിൻ്റെ ഭാഷ, ഇതെൻ്റെ നാവിൽ ഉറപ്പിച്ചു തന്നത് അമ്മയുടെ മാറുപറ്റി ചേർന്ന് കിടക്കുമ്പോഴുള്ള രാപകലുകളല്ല. അമ്മ എന്നെ ഇടുത്ത ഓർമ്മ പോലും എനിക്കില്ല. എന്നെ വളർത്തിയത് സ്വന്തം മാറിൻ്റെ ചൂടും ചൂരും തന്ന് പൊന്നിയൂർക്കുളത്തിൻ്റെ ഭാഷയുടെ കനിവ് എൻ്റെ നാവിൽ തെളിച്ചു നിന്നത്
അച്ഛൻ പുന്നിയൂർക്കുളത്തു നിന്നും ശമ്പളത്തിന് നിർത്തി കൽക്കട്ടയിലെ ജോലിസ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിരുന്ന ബാല്യക്കാരാണ്. അവരുടെ തോളത്ത് കിടന്നാണ് ഞാൻ വളർന്നത്. അമ്മ അന്നും പൂജയ്ക്കെടുത്ത ഒരു പൂജാ വിഗ്രഹം പോലെ എപ്പോഴും ആരാധ്യയായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. അച്ഛനമ്മയ്ക്ക് വേണ്ടി ഒരു എഴുത്തുമുറി പൂജാമുറിക്കൊപ്പം ഉണ്ടാക്കി കൊടുത്തിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളി കർമ്മങ്ങൾ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ പൂജാമുറിയിൽ കയറുന്നത് പോലെ അമ്മ അകത്ത് കയറി വാതിലടയ്ക്കും. ഉച്ചയ്ക്ക് ഉണ്ണാൻ പുറത്ത് വരും. അത് കഴിഞ്ഞ് വീണ്ടും മുറിയിലിരുന്ന് വായനയും എഴുത്തും. അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വന്ന് മക്കൾ പഠിച്ചോ എന്നൊരു കുശലം അന്വേഷിക്കും. വീണ്ടും രാമായണം വായിച്ച് പ്രാർത്ഥന തികച്ച് ഭക്ഷണം കഴിച്ച് കിടന്നു. ഇങ്ങനെയുള്ളൊരമ്മയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ അമ്മയുടെ നാവിൽ നിന്ന് കൊഞ്ചിക്കൊണ്ടുള്ള എൻ്റെ പുന്നിയൂർക്കുളം ഭാഷ ഞാൻ കേട്ടിട്ടില്ല. അമ്മ എനിക്ക് അതെനിക്ക് പറഞ്ഞു തരാൻ അമ്മയ്ക്ക് സമയമില്ലായിരുന്നു. അമ്മ സങ്കീർത്തനങ്ങൾ എഴുതുന്ന തിരക്കിലായിരുന്നു. പക്ഷേ ബാല്യക്കാരികൾ പറഞ്ഞു തന്ന ഈ ഭാഷയാണ് എൻ്റെ നാവിൽ ഉറച്ചത്. എൻ്റെ മക്കളെ കണ്ടിട്ടില്ലേ, മോനുവിനോട് സംസാരിച്ച് നോക്കും മലയാളത്തിൽ, അവൻ പറയുന്ന ഈ പുന്നിയൂർക്കുളം ഭാഷയല്ലേ അവൻ്റെ നാവിൽ. പക്ഷേ ഈ ഭാഷ എഴുതിക്കൊടുത്തത് എൻ്റെ കുട്ടികളുടെ, എൻ്റെ ഉണ്ടികളുടെ നാവിൽ ഈ ഭാഷ എഴുതിക്കൊടുത്തത് എൻ്റെ ബാല്യക്കാരത്തികളല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ നെഞ്ചിലെ ചൂടും മാറിൻ്റെ ചൂരും പറ്റി തന്നെയാണ് അവർ വളർന്നത്. അങ്ങനെ വളരുമ്പോൾ അവരുടെ കാതിൽ ഞാൻ ഊതിക്കൊടുത്തതാണ് എൻ്റെ ഭാഷയാകുന്ന മുലപ്പാലിൻ്റെ ആ ഇമ്പം. ഇത് പറഞ്ഞ് മതേക്കുട്ടി ഒന്ന് ചിരിച്ചു. പക്ഷെ ഞാൻ നിഷേധിയാണ്. ഞാൻ തോന്നിയവാസം എഴുതുന്നവളാണ്, തോന്നിയവാസം പറയുന്നവളാണ്. അമ്മ സങ്കീർത്തനങ്ങൾ എഴുതുന്ന പുണ്യപതിയാണ്. പക്ഷേ എനിക്ക് അമ്മയാണ് ഇഷ്ടം. അപ്പോൾ അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഞാനും ബാലനും ചോദിക്കാതെ പരസ്പരം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവരിൽ ആരെയാണ് നമുക്ക് ആരാധിക്കേണ്ടത്? ഉത്തരം രണ്ടു പേരെയും എന്നാണ്. കാരണം അത് രണ്ട് യുഗങ്ങളുടെ ഒരു സന്താന സന്ധിയാണ്. മാധവിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു പോകുമ്പോൾ, അവരുടെ കഥാ സഞ്ചാരത്തിലൂടെ പുനർയാത്ര നടത്തുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ പതിവ് സങ്കല്പനങ്ങൾ ഇങ്ങനെ വിറങ്ങലിച്ച് ഞടുങ്ങിത്തിരിയുന്നത് കാണാം. ഒരു പുരുഷൻ്റെ വേർപ്പിൻ്റെ ഗന്ധം, അയാളുടെ രേതസ്സിൻ്റെ ഗന്ധം, ഇവ തമ്മിൽ സാമ്യമുണ്ടെന്നൊരു സ്ത്രീ പറയുക. എൻ്റെ മാറിടങ്ങൾക്കിടയിലുള്ള വേർപ്പിൻ്റെ ചൂരറിയാത്ത പുരുഷൻ എങ്ങനെ എൻ്റെയാകും എന്ന് ഒരു സ്ത്രീ ചോദിക്കുക. കവിതയിലൂടെ മാധവിക്കുട്ടി ചോദിച്ചിട്ടുണ്ട്, കഥയിലൂടെ മാധവിക്കുട്ടി അത് പറഞ്ഞിട്ടുണ്ട്. ഗന്ധങ്ങൾ ജീവിതത്തിൽ പരസ്പരം പങ്കിടാം. അതിനെക്കുറിച്ച് തുറന്ന് പറയുന്നത് നിഷിദ്ധമോ പാപമോ? എന്തിനീ കാപട്യം? ഒരിക്കൽ പോലും മാധവിക്കുട്ടി കള്ളം പറഞ്ഞിട്ടില്ല കഥയിലൂടെ. ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൊഞ്ചുകയും കുഴയുകയും കൊച്ചു കൊച്ചു നുണകൾ കൊണ്ട് നമ്മളെയൊക്കെ വിഭ്രമിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കൗശലങ്ങൾ ആ സ്ത്രീയുടെ മനസ്സിലുണ്ടായിരുന്നു. അത് എപ്പോഴെങ്കിലുമൊക്കെ കണ്ടെത്തി കൂരമ്പുകൾ പോലുള്ള ചോദ്യമനകൾ കൊണ്ട് അവരെ നമ്മൾ കോർണർ ചെയ്യുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയും, പെണ്ണായാൽ അല്പം കള്ളത്തിലൊക്കെ വേണ്ട, അല്ലെങ്കിൽ ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോവില്ലേ. വിചിത്രമാണ് പലപ്പോഴും മാധവിക്കുട്ടിയുടെ ചോദ്യങ്ങൾ. ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിച്ചു, ജോൺപോൾ എനിക്കൊരു ഡ്രൈവർ വേണം. ഞാൻ ഡ്രൈവറെ കിട്ടും, അല്ല എനിക്കൊരു പെൺ ഡ്രൈവർ വേണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു പെൺ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് സ്ത്രീ പറഞ്ഞ് കേൾക്കുന്നു. എനിക്ക് ഇപ്പോൾ ചിത്രകലയിൽ ഭയങ്കര കമ്പമാണ്, മോഡൽസിനെ കിട്ടുന്നില്ല. എനിക്ക് ഇനിയൂടായിട്ട് എൻ്റെ മുമ്പിൽ വന്ന്, ഞാൻ വേറെ ഒരു കുഴപ്പം അവർക്കുണ്ടാവില്ല, അവർക്ക് എല്ലാ സുരക്ഷിതത്വം ഞാൻ പ്രൊമിസ് ചെയ്യാം, എൻ്റെ മുമ്പിൽ വന്ന് പോസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആരോഗ്യവും ശരീരമുള്ള രണ്ട് മൂന്ന് ആണുങ്ങളെ സംഘടിപ്പിച്ച് തരാമോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ഒന്നാം വരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ ശാസിച്ചു മാധവിക്കുട്ടിയുടെ കഥ വഴിയിലെ സത്യസന്ധതയെ അനുധാവനം ചെയ്തുകൊണ്ട്. ഒരു സ്ത്രീക്ക് മോഡലാകാമെങ്കിൽ എന്തുകൊണ്ട് പുരുഷനും മോഡലായിക്കൂടാ? സ്ത്രീയുടെ നഗ്നമായ അഴകിനെ ചിത്രകാരന് വിഷയമാക്കാമെങ്കിൽ എന്തുകൊണ്ട് പുരുഷൻ്റെ നഗ്നമായ ഉടലിനുള്ള സൗന്ദര്യത്തോളം ഈശ്വരൻ്റെ സൃഷ്ടികളിൽ മറ്റൊന്നിനുമില്ല എന്ന് വിശ്വസിക്കുന്നൊരു സ്ത്രീക്ക് ആയിക്കൂടാ? അപ്പോൾ മാധവിക്കുട്ടി പുതിയ ബിംബങ്ങൾ തീർക്കുമ്പോൾ പഴയ ബിംബങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നതിൽ നമ്മൾ എന്തിനാ അലോസരപ്പെടണം? എൻ്റെ അച്ഛനോ അമ്മയോ പറഞ്ഞിരുന്ന ഭാഷയല്ലല്ലോ ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന ഭാഷയാണോ ഇന്നത്തെ തലമുറ പറയുന്നത്? അപ്പം നമ്മുടെ ശ്വാസനിശ്വാസങ്ങളുടെ താളതുടിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആവിഷ്കാര ശ്രുതിയിലും കാലത്തിനൊത്ത് മനസ്സിൻ്റെ താപതപങ്ങൾക്കൊത്ത് ആ വ്യത്യാസങ്ങൾ നിഴലിച്ചുകൂടാ? ഒരിക്കൽ ചിത്രകാരനായ കലാധരൻ കടവന്തറ ഭാഗത്ത് ഒരു കളിത്തട്ട് തീർത്തു. അതിന് രണ്ട് സ്തൂപങ്ങളും
ആ സ്തൂപങ്ങൾക്ക് മുകളിൽ ഒരു കാഴ്ചപ്പൊരിയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തനതായ ശില്പ മാതൃകകളിൽ അദ്ദേഹം രൂപഭാവന ചെയ്തുണ്ടാക്കിയ അതിമനോഹരമായൊരു കളിത്തട്ടായിരുന്നു. ഞാൻ ഓർമ്മിക്കുന്നത് എം വി ദേവനും കാവാലം നാരായണപ്പണിക്കരും നരേന്ദ്രപ്രസാദുമൊക്കെയാണ് ആ കളിത്തട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വേദിയിലേക്ക് ചുവട് വെച്ചുകൊണ്ട് കടന്നു വന്നത്. അന്നവിടെ മുഖ്യാതിഥിയായി കടന്നു വന്നത് മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടി കമല സുരയ്യ ആയി കഴിഞ്ഞ ശേഷമുള്ള നാളുകളിൽ കടന്നു വന്നപ്പോൾ അതിൻ്റെ പടിപ്പുര പോലുള്ള എൻട്രൻസിൽ നിന്ന് ആരോഗ്യത്തിൻ്റെ ഒരുപാട് ക്ലേശങ്ങളുണ്ടായിട്ടും എനിക്ക് നടന്നു വരാൻ കഴിയുമാകുന്ന രീതിയിലുള്ള ഒരു പുല്ല് വിരിച്ച നടച്ചാലുണ്ട്, അതിലൂടെ നടന്നു വരുന്നതിന് പകരം പ്രയാസമാണ് നടക്കാൻ എന്ന് കൊഞ്ചിക്കൊണ്ട് പറയുകയും തന്നെ അകമ്പടി ചെയ്യിച്ചിരുന്ന രണ്ട് പേരെ കൊണ്ട് അവരുടെ കരങ്ങളിൽ തന്നെ എടുത്തുയർത്തി ആ വേദിയിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്ത ഒരു മാധവിക്കുട്ടി. അല്ലാതെ മാധവിക്കുട്ടിക്ക് നടന്നു കയറാം, കാരണം ആ വേദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ചടുലമായ കാൽച്ചുവടുകളോടെയാണ് മാധവിക്കുട്ടി അവിടെ കയറിയത്. എന്നിട്ട് തനി പൊന്നയൂർക്കുളം ഇനിക്കുന്ന ഭാഷയിൽ അവർ പറയുകയാണ്, കലാതറ എനിക്കൊരാഗ്രഹമുണ്ട് ആ കാഴ്ചപ്പുരയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ കായലായ കായലിൻ്റെ അപ്പുറത്തുള്ള കൊച്ചിയുടെ കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചാൽ ശരിക്കുള്ള മുഖമില്ലേ അതൊന്ന് കാണണമെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള ചുവടുകൾ കയറാൻ ഒരു ഊഴം കിട്ടിയാൽ ആരും കാണുന്നില്ലെങ്കിൽ ഓടി കയറുമായിരുന്നു. ഇതാണ് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ കള്ളം പറഞ്ഞില്ലെങ്കിൽ ഒരു പെണ്ണാകുമോ എന്ന് ചോദിച്ച മാധവിക്കുട്ടി അവരുടെ മുഖത്ത് നോക്കി അവരുടെ സംസാരം കേട്ട് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നമുക്കിരിക്കാം. കാരണം ഒരിക്കലും മുഷിപ്പിക്കാത്ത വിധത്തിൽ, ഒരിക്കലും സ്വയം എടുത്ത് വിളമ്പാത്ത വിധത്തിൽ, എന്നാൽ സ്വന്തം കാമനകളെ ഉൾച്ചേർത്ത് കൊണ്ടുള്ള ഭാഷണത്തിൻ്റെ അപാരമായ വശ്യത കൊണ്ട് അവർ നമ്മളെ പിടിച്ചിരുത്തും. ഒരു സുപ്രഭാതത്തിൽ അവർ പ്രഖ്യാപിച്ചു, ഇവിടെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു, എനിക്ക് വല്ലാത്ത അനാഥത്വം ഫീൽ ചെയ്യുന്നു, സുരക്ഷിതത്വം അനുഭവപ്പെടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും വിളിച്ചിട്ട് പറയും എനിക്ക് വധഭീഷണിയുണ്ട്, ആ വധഭീഷണിയുടെ പേരിൽ എൻ്റെ വീടിന് പോലീസ് പാറാവ് വേണം. പിറ്റേ ദിവസം കാണുമ്പോൾ പറയും പോലീസുകാർ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാരണം നമുക്ക് അകത്തിരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ല. ഈ രണ്ടും പറയുന്നത് മാധവിക്കുട്ടിയാണ്. അപ്പോൾ എപ്പോഴും ഈ ആളുകളുടെ ശ്രദ്ധയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കൊഞ്ചി ഒരു വിളങ്ങി നിൽക്കുന്നതിൽ അവർ അഭിരമിച്ചിരുന്നു. ആ മാധവിക്കുട്ടി മകൻ്റെ കൂടെ പൂനെയിലേക്ക് താമസം മാറ്റുന്നു എന്നറിഞ്ഞപ്പോൾ അകാരണമായൊരു ഭീതി എൻ്റെ മനസ്സിലുണ്ടെന്നു, തൻ്റെ ബാലിശ്യമെന്ന് തോന്നാവുന്ന ശാഠ്യങ്ങൾ ഉറക്കെ പറയാനുള്ള സന്ദർഭങ്ങളില്ലാതെ കൊഞ്ചാനും ആ കൊഞ്ചലിനെ കലാപമാക്കി മാറ്റുവാനും ഊഴങ്ങൾ കിട്ടാതെ ചുറ്റുമുള്ളവർ മുഴുവൻ തന്നെ ശ്രദ്ധിക്കുന്നു, തന്നെ പരിചരിക്കുന്നതിൽ ദത്തസദ്ധരാകുന്നു എന്ന അവസ്ഥ സംഭവിക്കാതെ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരുന്ന മക്കളുടെ സംരക്ഷണയിൽ ഒരുപക്ഷെ ഒരു ആയയുടെ മാത്രം സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഏകാഗ്രിയായി കഴിയേണ്ടി വരുന്ന മാധവിക്കുട്ടി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് നിബന്ധിച്ചത്. ഞാൻ ആത്മാർത്ഥമായും ഉറച്ചും വിശ്വസിക്കുന്നു ആ മക്കളുടെ ഭാഗത്തുനിന്ന് മാധവിക്കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സ്നേഹവർഷങ്ങളെയും ആദരപൂർവ്വം നമസ്കരിച്ചു കൊണ്ട് തന്നെ വിശ്വസിക്കുന്നു തലോടലും തഴുകലും അതോടൊപ്പം കൊഞ്ചിക്കുഴയിലും അതിനിടയിൽ അല്പം ശകാരവും അങ്ങനെ ബഹളാമയമായ സ്നേഹ സാമീപ്യങ്ങളില്ലാതെ ഒറ്റപ്പെട്ടു പോയാൽ മാധവിക്കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് ജീവവായുവാണ്, ഓക്സിജനാണ്. എറണാകുളത്ത് താമസം തുടർന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നുവെങ്കിൽ മാധവിക്കുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇത്ര പെട്ടെന്ന് അവരെ മരണം കൈപിടിച്ച് ആനയിച്ച് മറുതീരത്തേക്ക് കൊണ്ടുപോയത് ആ ഒറ്റപ്പെടലിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് കൂടിയല്ലേ എന്ന് അവരുടെ മനസ്സിനെ വീണ്ടും വീണ്ടും തുറന്ന് വായിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ബോധ്യം കൂടിക്കൂടി വരുന്നു. എന്നും എഴുത്തിൻ്റെ വഴിയിൽ ഏറ്റവും അടുപ്പുള്ള ഒരാളോട് കാതിൽ ഓതുന്ന വിധം ഹൃദയം ഹൃദയത്തോട് മന്ത്രിക്കുന്ന സ്തുതിയിൽ ആണ് മാധവിക്കുട്ടി സംവദിച്ചിട്ടുള്ളത്. ആടയാഭരണങ്ങൾ അളിഞ്ഞ ഒരുങ്ങി ചമഞ്ഞു വരുന്ന ദേവാംഗനെ ആയിരുന്നില്ല ഭാഷ കഥകളിലൂടെ പ്രത്യക്ഷയാകുമ്പോൾ മാധവിക്കുട്ടിക്ക്. കഥകളേക്കാൾ മോഹിപ്പിക്കുന്ന ചിന്തയുടെ കവിതയെന്ന് ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഗദ്യത്തിലൂടെ പ്രവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നേർമൊഴിയായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ വാക്കുകൾ കൊണ്ട് സൗന്ദര്യത്തിൻ്റെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ മാധവിക്കുട്ടി ആത്മാവിൻ്റെ ഭാഷയിലാണ് സംവദിച്ചത്. കാൽപ്പനികത കൊണ്ട് റൊമാൻസിന് അലങ്കാരങ്ങൾ തീർക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു അത്ഭുത സിദ്ധിയാണെങ്കിൽ ആ സിദ്ധിയുള്ളവളായിരുന്നു മാധവിക്കുട്ടി. മാധവിക്കുട്ടിയെ കാലം വിലയിരുത്തുമ്പോൾ
നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. ആടയാഭരണങ്ങൾ കൊണ്ട് മറച്ചു പിടിക്കുകയോ ഇല്ലാത്ത ആടയാഭരണങ്ങൾ വലിച്ചു കീറി ചീന്തിക്കളയുന്നു എന്ന് നടിക്കുകയോ ചെയ്തുകൊണ്ട് ആഘാതങ്ങൾ തീർത്ത മാധവിക്കുട്ടിയല്ല. കാലം സാക്ഷ്യപ്പെടുത്താനിരിക്കുന്നത് ശരീരവും മനസ്സും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ നൈരന്തര്യത്തിൻ്റെ വിസ്മയകരമായ അനുഭൂതിജന്യകമായ ഉണർത്തുപാട്ടുകൾ നമുക്ക് പകുത്തു തന്ന ഒരു കഥാകാരി എന്ന നിലയിലാണ്. അവർ പറഞ്ഞ എല്ലാ കഥകളും അവരുടെ കൂടി കഥകളാണ്. രുക്മിണി ഒരു വേശ്യാലയത്തിൽ അകപ്പെട്ടു പോകുന്ന നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ അനുഭവിക്കുന്ന ഉത്കണ്ഠകളുടെ, ദുശങ്കകളുടെ, ദുരന്ത ഭീഷണികളുടെ, പേടിപ്പെടുത്തുന്ന നിഴലനക്കങ്ങളുടെ സ്വനം നമ്മുടെ കാതിൽ മുഴങ്ങുമ്പോൾ ആ സ്വനം അതിനേക്കാൾ ഭീകരമായി തൻ്റെ കാതിൽ മുഴങ്ങുന്നത് കേട്ടുകൊണ്ടാണ് അവർ അത് അക്ഷരത്തിലേക്ക് പകർത്തി വയ്ക്കുന്നതെന്ന് നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്നു. മാധവിക്കുട്ടി പ്രത്യക്ഷപ്പെടാത്ത ഏത് കഥയാണ് മാധവിക്കുട്ടി എഴുതിയിട്ടുള്ളത്? അതൊരു പക്ഷേ നേരിട്ടുള്ള പ്രത്യക്ഷമാകണമെന്നില്ല. ഗൃഹാതുരത്വത്തിന് ഭൗതിക സ്ഥിതമുണ്ട്, അതോടൊപ്പം തന്നെ ആത്മീയ സ്ഥിതമുണ്ട്. ശരീരത്തിൻ്റെ ഗൃഹാതുരത്വം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ഗൃഹാതുരത്വം എന്ന് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി തന്നത് അവരുടെ ഓർമ്മക്കുറിപ്പുകളല്ലേ? ആ ഓർമ്മക്കുറിപ്പുകൾ ശരീരത്തിൻ്റെ മാത്രം ഓർമ്മകളാണോ, പ്രജ്ഞയുടെ മാത്രം ഓർമ്മകളാണോ, സങ്കല്പങ്ങളുടെ ഫ്ലാഷ് ഫോർവേഡുകളുടെ കൂടി ബാന്ധവത്തിൽ വിരിഞ്ഞതല്ലേ അവരുടെ ഫ്ലാഷ് ബാക്കുകൾ? കഥകളിലൂടെ അവർ നിവർത്തിക്കുന്ന ആ ആവിഷ്കാര കൗശലത്തിന് അളവ് മാത്രകൾ ഒരിക്കലും പാകമായിരുന്നില്ല. സ്ത്രീയെ ഇംപ്രസ് ചെയ്യുവാൻ താൻ ഉപയോഗിക്കുന്നു എന്ന് പുരുഷൻ തെറ്റിദ്ധരിച്ചിട്ടുള്ള എല്ലാ അടവുമുറകളെയും മനസ്സുകൊണ്ട് പരിഹസിച്ച് വളരെ അടുത്ത ചേർന്നിരിക്കുന്ന ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ ആളുകളുടെ പേരുകൾ വരെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ചുണ്ടിലൂറിയ ചിരിയും കണ്ണിൽ കാമത്തിൻ്റെ തിളക്കവുമായി അവളുടെ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുകയോ അവളുടെ മാറിടത്തിൻ്റെ നിമ്നോന്നതകളിലേക്ക് ശ്രദ്ധ ചെലുത്തുകയോ ചെയ്താൽ ഇയാൾ എൻ്റെ ശരീരം ശ്രദ്ധിക്കുന്നു, ഞാൻ അതിൽ അഭിമാന വിജൃംഭതയാകുന്നു എന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം വിഡ്ഢികളാണ് പെണ്ണുങ്ങളെന്ന് കരുതുന്ന ആണിൻ്റെ മുഖത്ത് നോക്കി മനസ്സുകൊണ്ട് കാറി തുപ്പാൻ മടിക്കാത്ത മാധവിക്കുട്ടി. അതേസമയത്ത് തൻ്റെയിടത്തോടെ തൻ്റേതായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഏത് പുരുഷനെയും പ്രണയപൂർവം മാത്രം കാണാൻ കഴിയുന്ന മാധവിക്കുട്ടി. അഴകായ അഴകിനോടെല്ലാം എന്നും പ്രണയമായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യേശുദാസിൻ്റെ ചില പാട്ട് കേൾക്കുമ്പോൾ എന്തേ ഇയാളെ എനിക്ക് പ്രേമിക്കാൻ കിട്ടിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ മാധവിക്കുട്ടി അന്ന് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ അധ്യക്ഷയോ മറ്റോ ആണ് സംസ്ഥാനത്ത്. അതിൻ്റെ എന്തോ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഞാൻ കാണാൻ ചെന്നു. അപ്പോൾ അവിടെ നാലാമത്തെ ഫ്ലോറിലാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അവിടുത്തെ ബേറർ എന്ന് പറഞ്ഞാൽ വളരെ വെളുത്ത് ഒറ്റ നോട്ടത്തിൽ കണ്ട വിഷ്ണു നമ്പൂതിരിയുടെ, കവി വിഷ്ണു നാരായണ നമ്പൂരിയുടെ സഹോദരനാണെന്ന് തോന്നാൻ മാത്രം സുമുഖസുന്ദരനായ ഒരു പരിചാരകനാണ് ആ ഫ്ലോറിലെ റൂം സർവീസിൻ്റെ ചുമതലക്കാരൻ. അയാൾ വന്നപ്പോൾ ഇയാളോട് ഞാൻ എത്ര നാളായി കെഞ്ചണമെന്നോ, എന്ത് സുന്ദരനാണ് ഇയാളെന്നോ. ജോൺ ബോൾ തന്നെ പറയുമോ, എനിക്ക് ഇയാളുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഇയാളെ അത് പറഞ്ഞോ, അപ്പം പിന്നെ ഈ ഫ്ലോറിൽ നിന്ന് ലീവ് എടുത്ത് പോയിക്കളും. അത് ഭയങ്കര തെറ്റല്ലേ ഇയാൾ ചെയ്യുന്ന? ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയുടെ ഒരു മനസ്സ് തുറന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഉടനെ ഞാൻ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകണം? എനിക്കൊരു ആഗ്രഹം പറഞ്ഞാൽ അതിൽ നിന്ന് എന്തിനാണ് ഇയാൾ ഓടി ഒളിക്കണേ? ആണുങ്ങളുടെ ഈ കള്ളത്തരം എനിക്ക് ഇഷ്ടപ്പെടാതെ. ഇത് കേട്ട് അമ്പരം നിന്ന് ആ പാവം പരിചാരകൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. ഈ അമ്പരപ്പാണ് കഥകൾ വായിക്കുന്ന വായനക്കാരിൽ അവർ ഉണർത്തിയത്. അവരെന്നും പ്രേമത്തിൻ്റെ ദൂതികയായിരുന്നു. പക്ഷെ പ്രേമം ശരീരത്തിൻ്റെ കൂടി ഒരു പ്രകാശനമാണ് ആത്മാവിൻ്റേതെന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ കാൽപ്പനികതയുടെ ഭാവ തീവ്രമായ സൗന്ദര്യം ചിമിഴിലൊതുക്കിക്കൊണ്ട് മലയാളിയെ മോഹിപ്പിച്ചതിൽ ബഷീറിന് ഒപ്പം നിൽക്കാൻ കഴിയുക മാധവിക്കുട്ടിക്കായിരിക്കും. മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ബഷീറിൻ്റെ ചില പ്രണയ സങ്കല്പങ്ങൾ കാണുമ്പോൾ ഫാബിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അലിയൻ ബഷീറിനെ കട്ടുകൊണ്ട് പോയേനെ പണ്ടേന്ന്. അപ്പോൾ ശരീരത്തിൻ്റെ തൻ്റെ അച്ഛനാകാൻ പ്രായമുള്ള ബഷീറിൻ്റെ ശരീരത്തിൻ്റെ വാർദ്ധക്യം ചുളിവ് വീഴ്ത്തിയ മുഖത്തെയല്ല, ആ മനസ്സിലെ ഒരിക്കലും വാർദ്ധക്യത്തിൻ്റെ ചുളിവ് വീഴാത്ത നിറപ്രസരിപ്പാർന്ന ചൈതന്യത്തെ പ്രണയിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു മാധവിക്കുട്ടി. ബഷീറിനെ മാത്രമല്ല, യേശുദാസിനെ മാത്രമല്ല, ഭംഗിയായി അഭിനയിക്കുന്ന, ഞാൻ ഒരിക്കൽ പറഞ്ഞു മാധവിക്കുട്ടി ചേച്ചിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് പോലെ എത്ര നേരം വേണമെങ്കിലും ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ശ്രീവിദ്യ എന്ന അഭിനയം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീവിദ്യയുടെ അഭിനയം എന്നാണ് ഇമ്മീഡിയറ്റായിട്ട് അതിന് പറഞ്ഞ പ്രതിവാചകം. ശ്രീവിദ്യ കഥകൾ പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എങ്ങനത്തെ കഥകളാണ്? ഞാൻ വളരെ ആർദ്രതയുള്ള പ്രണയകഥ. അവരെ കണ്ടാലേ അറിയാം പ്രണയകഥകൾ പറയാൻ ആ സ്ത്രീക്ക് കഴിയുമെന്ന്. ഒരു മനസ്സ് മറ്റൊരു മനസ്സിനെ നേരിൽ മുഖാമുഖം കണ്ടിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അതേപോലെ വളരെ പ്രണയാർദ്രമായി സംസാരിച്ചുകൊണ്ട്
നമ്മളെ മോഹിപ്പിക്കുമായിരുന്നു റോസി ടീച്ചർ, റോസി തോമസ്, സിജയുടെ പ്രിയ പത്നി. പക്ഷേ മാധവിക്കുട്ടി പറഞ്ഞു എനിക്ക് റോസിയെ പേടിയാണ്, കാരണം എൻ്റെ ഉള്ളിലുള്ള കലാപകാരിയെ പോലും ഭീതിപ്പെടുത്തുന്ന വിധം തുറന്ന പ്രകാശനം പറഞ്ഞു കളയും ചിലപ്പോൾ റോസി. പക്ഷെ അവരൊരുമിച്ചിരുന്നുകൊണ്ട് ഒരിക്കൽ അയവിറക്കിയ കഥ, അയവിറക്കിയ ഒരു വാചകം, റോസിയുടെ മുഖത്ത് നോക്കി സി ജെ കാതിലോതിയ ഒരു പ്രണയ വാചകം മാധവിക്കുട്ടി എൻ്റെ മുമ്പിൽ വെച്ച് അയവിറക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ പ്രണയം പോലും മോഹിച്ചു പോയി കാണും തനിക്ക് ഇങ്ങനൊരു വിശേഷണപത്രം ചാർത്തിക്കിട്ടിയതിൽ. നിന്നെ പ്രണയിക്കുവാൻ കൊച്ചേ എനിക്കെന്നെ മതിയാകുന്നില്ലല്ലോ എന്ന്. അതിനേക്കാൾ മനോഹരമായി പ്രണയത്തെ എങ്ങനെയാണ് ജോൺ പോളെ ഒരു മനുഷ്യൻ അടയാളപ്പെടുത്താൻ കഴിയുക? ഇത് ആ സ്ത്രീക്ക് തിരിച്ചും പറയാവുന്നതല്ലേ? ജീവിതത്തെ നോക്കി മാധവിക്കുട്ടി പറയുന്നു, ജീവിതമേ നിന്നെ പ്രണയിക്കുവാൻ എനിക്ക് എന്നെ മതിയാകുന്നില്ലല്ലോ എന്ന്.